നമസ്തേ. ഏഴംകുളം ദേവീക്ഷേത്രത്തിലെ പ്രകൃതി സൗന്ദര്യവും പൈതൃക പെരുമയും വിശ്വാസങ്ങളും വർണ്ണിച്ചുകൊണ്ട് ഏഴംകുളം സ്വദേശിയായ ശരത് കുമാർ രചന നിർവഹിച്ചു തയ്യാറാക്കിയ ഭക്തിഗാന വീഡിയോ ആയ ഏഴംകുളത്തമ്മയ്ക്കായി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണിപ്പോൾ. ഏഴംകുളം ദേവീക്ഷേത്രത്തിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴി ശിവരാത്രി ദിനത്തിൽ റിലീസ് ചെയ്ത ഭക്തിഗാന വീഡിയോ 48 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും 12,000 പേർ കാണുകയും 25,000 പേരിൽ എത്തുകയും ചെയ്തു. ഏറെ ഹൃദ്യവും അതിലേറെ സംഗീത പ്രാധാന്യവുമുള്ള ഈ ഗാനോപഹാരം നാട്ടുകാരായ ഒരു സംഘം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ ഉയർന്നു വന്നു എന്നതാണ് പ്രത്യേകത. ഏഴംകുളം ദേവീക്ഷേത്രത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം വരച്ചു കാട്ടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഞാറുമരവും വയൽവരമ്പുകളും അമ്പലക്കുളവും ആൽത്തറകളും ഏറെ പ്രശസ്തമായ ഏഴംകുളം തൂക്കവും ഗരുഡൻ തൂക്കവും ആൽവിളക്കും ദൃശ്യവൽക്കരിച്ചാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ക്രിയേറ്റീവ് ഹെഡായി പ്രവർത്തിച്ചതും ശരത് കുമാർ തന്നെയാണ്. ശശി പുനലൂർ സംഗീതം നൽകി മേഘാരമേഷ് അടൂർ ആലപിച്ചിരിക്കുന്ന ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് ഏഴംകുളം മിൻഡ് സ്റ്റുഡിയോ ആണ്. തൻ്റെ കാവ്യകലാസൃഷ്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തത്വമേ ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുകയാണ് ശരത് കുമാർ. ഏഴംകുളത്തമ്മയ്ക്കായി എന്ന എൻ്റെ കാവ്യകലാസൃഷ്ടി സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയാണ്. അതോടൊപ്പം തന്നെ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്യുകയാണ്. തീർച്ചയായും പ്രതീക്ഷിച്ചതിനപ്പുറമാണ് ഈ ഉദ്യമത്തിലുണ്ടായ വിജയം എന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഏഴംകുളത്തമ്മയ്ക്ക് സമർപ്പണം എന്ന നിലയിൽ തയ്യാറാക്കിയ ഈ വീഡിയോ തീർച്ചയായിട്ടും ഏഴംകുളത്തിൻ്റെ പൈതൃകവും പെരുമയും പാരമ്പര്യവും ഉൾക്കൊണ്ടുകൊണ്ടുതന്നെ വരികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഗാനോപഹാരം തയ്യാറാക്കാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകവുമായി ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്നത് ഈ ഏഴംകുളം ദേവീക്ഷേത്രമാണ്. ദേവീക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത പ്രകൃതിരമണീയമായ പല കാഴ്ചകളും ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഏറ്റവും സൗഹൃദം കിട്ടുന്നൊരിടം എന്ന നിലയിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഇടമാണ് ഇവിടെ ആൽമര ചുവടും അമ്പലക്കുളവും ഒക്കെ തന്നെ. ഞാനീ ഗാനത്തിൻ്റെ വരികളിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ പാട്ട് എഴുതുവാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം എനിക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും ഈ ആൽമര ചുവട്ടിലെ സൗഹൃദങ്ങളിൽ നിന്നാണ്. ആ വരികളിൽ അമ്പലക്കുളത്തിലെ ഓളങ്ങൾ കണ്ട് ഞാൻ ആൽമര ചുവട്ടിൽ തനിച്ചിരിക്കെ എന്ന ഒരു വരിയുണ്ട്. തീർച്ചയായിട്ടും ഈ ഗാനോപഹാരം രചിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം ഈ ആൽമര ചുവട്ടിൽ നിന്നാണ് കൂടുതലായും ലഭിച്ചിട്ടുള്ളത്. ക്ഷേത്രസന്നിധിയിൽ നടന്ന റിലീസ് ചടങ്ങിൽ ഏഴംകുളം ദേവീക്ഷേത്ര സംരക്ഷണ സംഘടനാ പ്രസിഡന്റ് പത്മകുമാറാണ് റിലീസ് ചടങ്ങ് നിർവഹിച്ചത്. സെക്രട്ടറി സുധാകരൻ നായർ, ജോയിന്റ് സെക്രട്ടറി എം ഗിരിദാസ്, ട്രഷറർ സി പ്രമോദ് കുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ തൂക്കുവഴിപാടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കുംഭമാസത്തിലെ ഭരണിനാളിലാണ് ഉത്സവമെങ്കിലും കാർത്തിക പുലരിയിലാണ് തൂക്കുവഴിപാടിന് തുടക്കമാവുക. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.